സ്വാഗതം. ഞാൻ അഖിൽ വടക്കൻ. നമ്മളൊരു അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന നമ്മുടെ പെരിയാർവാലി പാലത്തിന്റെ അടിയിലാണ്. 2018 പ്രളയത്തിൽ നമ്മുടെ ഇടുക്കി ഡാമൊക്കെ തുറന്നിട്ടു. ഈ ഒരു വഴിയാണ് വെള്ളം ഫുള്ള് വന്നത്. എന്നിട്ടിപ്പോ ഈ ഒരു പാറ ഉണ്ടെന്നറിയാം, ആ വെള്ളത്തിൽ വന്ന പാറയാണ്. ഈ പാറയുടെയൊക്കെ എടുത്തോണ്ട് വരാൻ മാത്രം അമ്മാതിരി ഒരു ഫോഴ്സിനാണ് വെള്ളം അന്ന് വന്നത്. ഇത്ര വലിയൊരു പാറയാണ്. അപ്പൊ നമ്മുടെ പാറത്തിന്റെ തൂണേലാണ് ഈ കല്ല് ഇടിച്ചു വെക്കുന്നത്. ഈ ഭാഗത്തെല്ലാം വെള്ളം വറന്നു പോയി. ഇവരെല്ലാം പാറയെല്ലാം തെളിഞ്ഞ കരയായിരിക്കാണ്. നേരത്തെ ഈ ഒരു വെട്ടിലൂടെ മാത്രമായിരുന്നു വെള്ളം ഉള്ളായിരുന്നു. അപ്പോൾ മഴക്കാലം വന്നാലും ഈ ഒരു ഭാഗത്തേക്കടെ ഒഴുകാനുള്ള വെള്ളം ഉള്ളായിരുന്നു. പിന്നെ ഡാം തുറന്നു വിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തേക്കടൊക്കെ ഫുള്ള് വെള്ളം കയറി ഇവിടെ എല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ വല വീശ എബിനാണ്. നമ്മളെ വല വീശു എന്ന് ഇത് വല വീശാൻ പഠിപ്പിക്കും. എബിനെ ആരിക്കണം വല വീശാൻ പോണേ? എബിനും പപ്പയാണ് ഇന്ന് വല വീശാൻ പോണേ. എബിനും സാവുച്ചാക്കൻ ആണ്. അതാണ് നമുക്ക് നേരെ ഒട്ടും വരച്ചിട്ട് നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുമ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനുമതി. അപ്പോൾ നമുക്ക് വേറെ പിടിക്കും. നമ്മൾ ഓക്കെയാണ് ഇന്ന് തീറ്റയായിട്ട് ഇടുന്നത്. നമ്മളന്നേരം എല്ലാ സ്ഥലത്തും ഓക്കെ ഇട്ടിട്ട് പോകണം. ഇട്ട് കഴിഞ്ഞ് നമ്മൾ ആ ഇടുന്ന സ്ഥലത്ത് നമ്മളൊരു അടയാളം വെക്കും. എടാ കുപ്പി എടുത്ത് വെച്ചാൽ, നമ്മൾ ഈ കുപ്പിയാണ് നമ്മൾ അടയാളം. കുപ്പി അടയാളം വെക്കണം. നമ്മൾ ഇവിടെ തീറ്റയുടെ സ്ഥലം നമ്മൾ മറന്നുകൊണ്ടിരിക്കാനാണ് മച്ചമ്മരെ. നമ്മൾ അതായത് ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ തീറ്റ ഇടുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നമുക്ക് ഉടക്ക കാര്യങ്ങൾ ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് നമ്മൾ തീറ്റ ഇടുന്നത്. ഇപ്പൊ ചാച്ചനാണ് വീശണേ. നമ്മളിന്ന് രണ്ട് വലയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ രണ്ട് വലയ്ക്കും വീശുന്നുണ്ട്. അതായത് വലിയ കടകളിൽ നമ്മൾ വലിയ വല ഉപയോഗിക്കും, ചെറിയ കടകളിൽ നമ്മുടെ ചെറിയ വല ഉപയോഗിച്ചാണ് വീശുന്നത്. മീനുകൾ ഉള്ള ഏരിയ ആണ്. പരല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും. ഈ പാറക്കെട്ടിന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ തീറ്റിട്ടൊന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് നല്ല ആഴമുള്ളൊരു ഏരിയയാണ് ഈ ഒരു. നമ്മളിപ്പോ തീറ്റയിടാൻ പോകുന്ന ഈ ഒരു ഭാഗം നല്ല ആഴമുണ്ട് ഈ ഭാഗത്ത്. എന്നാലും നമ്മളിവിടെ വലിയ വല വീശാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത്. ഇവിടെ വലിയ മീന് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് നമുക്ക് വലിയ വലയാണെങ്കിൽ നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വലിയ വല വീശുന്നത്. ഈ ഭാഗത്ത് നമുക്കിപ്പോ തീറ്റയിട്ട് വെച്ചിട്ട് നമുക്ക് പോവാം. മച്ചമ്മരെ നമ്മളന്നേരം ഏറ്റവും ആദ്യം തീറ്റയിട്ട് വെച്ചിടത്ത് നമ്മളന്നേരം ആദ്യം വല വീശാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ തീറ്റയിട്ടൊരു 5-10 മിനിറ്റ് ആയി. മച്ചമ്മരെ നമ്മളിപ്പോൾ വീശുന്നത് ചെറിയ വലക്കാണ്. മച്ചമ്മാരെ നമ്മുടെ ആയത്ത് വീശുന്ന നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയേക്കണേ ഒത്തിരി വലിയ മീനൊന്നുമല്ല, ചെറിയ മീനാണ് കിട്ടിയേക്കണേ. ഇത് പരലാണ്. ഒരു നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് പറക്കി എടുക്കണം നമുക്ക് മീനെ എല്ലാം. വാ സഞ്ചി എടുത്തുണ്ടോ? സഞ്ചി ചെള്ളക്കത്തിൽ
അതിൻ്റെ അടിയിൽ കുറേ മീനുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്രയും പൊക്കത്തിൽ ആ മീനുണ്ട്, മീനുണ്ട്. പരലാണോ മച്ചന്മാരെ? ഈ തവണയും നമുക്ക് ആദ്യത്തെ തവണ അത്ര മീൻ കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് ഈ തവണ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. പരൽ തന്നെയാണ് ഈ തവണയും കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും പരൽ, കല്ലേമുട്ടി അങ്ങനെയുള്ള മീനുകളാണ്. ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് പരലുണ്ടെന്ന്. ആ ചെറുതിനെല്ലാം പിടിച്ച് വെള്ളത്തിലേക്ക് അതിന്റെ വീഡിയോ എടുക്കാം. ഓക്കേക്കാളും കൂടുതൽ വേസ്റ്റിന്റെ അല്ലെങ്കിൽ ചാണകം അടിക്കാൻ ചാണത്തിന് മണം അടിക്കാൻ പറഞ്ഞു ചാണകം പൊട്ടുന്നു. അതുപോലെ കപ്പ പൊടിച്ച് ഓക്കേ അങ്ങനെ ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുമ്പോഴേക്കേ വരുവാ. മണത്തരാണ് പറഞ്ഞു. ഇതിനെ ഇതിനെ കയറി കേട്ടോ, ഇതിനെ ഈ പറയുകയും കയറിയിട്ട് ഞങ്ങൾ പോകുന്നേ. അടിക്കടെ മീൻ അടിയിലൂടെ വലയും പോയി. എന്തൊരു കുഴി കുഴി കുഴിക്ക നമ്മൾ ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോ വെള്ളം വന്നത് ഈ ഒരു ഭാഗത്തേക്കടെയാണ്. അതായത് ഇവിടെ ഈ ഒരു പാറക്കെട്ട് കാണുന്ന ഫുള്ള് നിറഞ്ഞൊഴുകുവായിരുന്നു വെള്ളം. ഇതേ കാണുന്ന പെരിയാർമാലി പാലത്തിന് അടി വരെ മുട്ടി അമ്മാതിരി വെള്ളമാണ് ഡാം തുറന്നു വിട്ടപ്പോ വന്നത്. ഓ കല്ലേമുട്ടിയാണോടാ? അതിനെ മീനാടാ ലേടേ ലേടേ. ഇവിടെ ഇവിടെ മീനേക്കാരും കൂടുതൽ കക്കയാണ്. എന്ത് കക്കയാണ് കിട്ടുന്നത് മഴ വീശുമ്പോ? ഒരു ദിവസം നമുക്ക് ഒരു വലിയ അതൊക്കെ വലുതേട്ടേ.
ചേട്ടാ അവിടെ വലക്കത്ത് മീനുണ്ടോ? അങ്ങോട്ട് പോകണോ? അങ്ങോട്ടാ വൈദ്യുതി ഉണ്ട്, എല്ലാ വഴി അങ്ങോട്ട് പോയി. മീനുണ്ട്, മീനുണ്ട്. പരലിനൊരു വേട്ട തന്നെ. ഒരു ഉത്തരവാദിത്തമില്ലോ. നന്നായിട്ട് വിരിയോ ചെയ്തു. ഇപ്പൊ ഞങ്ങളവിടെ കളിച്ചോണ്ടിരിക്കലോ. അതെ അതെ, ചെറിയ വിലക്ക് വീശാണ്. അവനെ പിടിക്കാൻ റെഡി ആയിക്കോട്ടോ. റെഡി മച്ചന്മാരെ, നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു കുയിലാണിത്. ഒരു 1.5 kilo വന്നൊരു മീനാണിത്. മീനെല്ലാം പിടിച്ച് മടുത്തിരിക്കാണ്. ശരിക്കും ഇന്ന് മടുത്തു. നമ്മളൊരു സൂപ്പർ ദിവസമായിരുന്നു. ഇന്ന് നമുക്ക് അടിപൊളി മീനും കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഇതുപോലത്തെ കിട്ടിലും വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ നനവ് വിളിക്കുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ. ബൈ.